പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിൽ തെക്ക് പുളിക്കീഴാറിനും പന്നായിയാറിനും മധ്യയുള്ള ഒരു സമതല പ്രദേശമാണ് നിരണം. സാംസ്കാരിക മഹിമയിലും പ്രാചീനതയിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗ്രാമം. ഇന്ന് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ തൃക്കവാലീശ്വരം ദക്ഷിണാമൂർത്തി ക്ഷേത്രവും ക്രിസ്തുവർഷം 54 തോമാസ്ലിഹ സ്ഥാപിച്ച നിരണം സെന്റ് മേരീസ് വലിയ പള്ളിയും ഇസ്ലാം ഫക്കീറായിരുന്ന മാലിക് ദിനാർ സ്ഥാപിച്ചു എന്ന് കരുതുന്ന മാലിക് ദിനാർ ജുമാ മസ്ജിദും നിരണം കവികൾ എന്നറിയപ്പെടുന്ന കണ്ണശ്ശമാരുടെ ജന്മസ്ഥലം എന്ന നിലയിലും നിരണം ലോകപ്രശസ്തമാണ്. ചരിത്രത്തിൽ വാണിജ്യപരമായി വളരെയധികം പ്രാധാന്യമുള്ള നെൽക്കണ്ടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നിരണം പ്രാചീന ഭാരതത്തിൽ അന്തർദേശീയ വ്യാപാര കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമായ ഒരു സ്ഥലം തന്നെയായിരുന്നു. ഇവിടുത്തുകാർ വ്യാപാര മേഖലകളിൽ പ്രഗത്ഭരാകുന്നത് തികച്ചും സ്വാഭാവികം മാത്രം. നിരണം പെരുമറ്റത്ത് വീട്ടിൽ ആലിപ്പണിക്കർ റഹിമ ബീവി ദമ്പതികളുടെ 5 മക്കളിൽ മൂത്തപുത്രൻ പി കെ അലിയാർ കുഞ്ഞു 1947 ആഗസ്റ്റ് 8 ജനിച്ചു. അലിയാർ കുഞ്ഞിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം നിരണം MGLP സ്കൂളിലും ഇന്ന് 100 വർഷങ്ങളുടെ നിറവിൽ നിൽക്കുന്ന സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായിരുന്നു. വ്യാപാര കാര്യങ്ങളിൽ പ്രഗത്ഭനായിരുന്ന പിതാവിനെ സഹായിക്കലായിരുന്നു അലിയാർ കുഞ്ഞിന്റെ ചെറുപ്പകാലങ്ങളിൽ പ്രധാന ജോലി. അപ്പോഴും ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഒരു കോണിൽ ഒരു കലാകാരൻ ജീവിക്കുന്നുണ്ടായിരുന്നു. താൻ ജനിച്ചു വളർന്ന നാടിന് വളരെയധികം കലാ സാംസ്കാരിക പെരുമയുള്ളത് കൊണ്ടാണ് തന്നിലേക്ക് അതിന്റെ ഒരു അംശം കടന്നു വന്നത്. പിന്നീട് ജീവിതത്തിന്റെ കയറ്റിറക്കങ്ങളിൽ ആ കലാഹൃദയം പലപ്പോഴും തുറക്കാനായില്ല. ആയിരത്തി തൊള്ളായിരത്തി 1979 എരുമേലിക്കടുത്തുള്ള മുട്ടപ്പള്ളി എന്ന ഗ്രാമത്തിൽ താമസമാരംഭിച്ചു. അങ്ങനെ നാളുകൾ പലതും കടന്നുപോയി. ആദ്യമായി ഒരു കവിത എഴുതുന്നത് 1982 തന്റെ ഇളയ സഹോദരന് ഒരു ഉപദേശം നൽകുന്ന രീതിയിലായിരുന്നു. എന്റെ അനിയന് ഗൾഫിൽ പോയപ്പം ഒരു ഉപകാരപ്രദമായ ഒരു രീതിയിൽ കൂടെ അവനൊരു കവിത ഞാൻ രചിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഈ കവിതയുടെ ആരംഭം കുറിച്ചത്. മറന്നുപോയോ അനുജ, മറന്നുപോയോ ഇനി എഴുതുകില്ലേ? കഴിഞ്ഞതെല്ലാം മറന്നുപോ, നീ പിറന്ന മണ്ണിനെ മറന്നുപോ. ഗൾഫിൽ പോയതിന് ശേഷം 2 മാസത്തിന് ശേഷം എനിക്കൊരു കത്ത് വന്നു. കത്ത് വന്നതിനകത്ത് അയ്യോ, വീട്ടിലെ കാര്യങ്ങളും അന്വേഷണങ്ങളും കഴിഞ്ഞതിന് ശേഷം എൻ്റെ സുഖവിവരങ്ങളും അറിഞ്ഞതിന് ശേഷം അതിനകത്തൊരു കവിത, അന്ന് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനോ എടുക്കാനോ ഉള്ളൊരു ഇതില്ലായിരുന്നു, ആ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് വീണ്ടും കത്ത് വരുന്ന കൂട്ടത്തിൽ തന്നെ ഒരു കവിതയും കാണും. കവിത അങ്ങനെ 2-3 വന്ന് എൻ്റെ സുഹൃത്തുക്കളായാലും പറഞ്ഞിട്ട് നീ ഇതെന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല, നീ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടോ? അപ്പോൾ പഠിക്കാൻ എന്നാ, നമ്മുടെ ആ സാഹചര്യം ഗൾഫിലുള്ളത്തെ ആദ്യത്തെ പോക്കിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് അന്ന് നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം സമയം കിട്ടുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ടിരുന്ന് ഞങ്ങൾ ഈ കവിതകളെ ചൊല്ലിയെടുക്കുക. അപ്പോൾ സുഹൃത്തുക്കൾ പറയുന്നത് ഇങ്ങനെയുള്ള കവിതകൾ ചുരുക്കം ചിലരൊക്കെ ഇങ്ങനെ എഴുതാറുള്ളൂ, ഇതിപ്പം ശേഷൻ അനിയൻ എഴുതുന്ന കത്തല്ല ഇത്, ഇത് കവിതയായിട്ടാണ് വന്നിരിക്കുന്നത്. കേക്ക് കവിതയായിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ നാടകവും കാര്യങ്ങളുമായിട്ട് ഞാൻ നടക്കുകയായിരുന്നു. പക്ഷേ കവിതയോട് അത്ര താല്പര്യമില്ല, എന്നാൽ തന്നെയും ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങളും കുറച്ചൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടായിരത്തി 2005 മുട്ടപ്പള്ളിയിൽ വെച്ച് നടന്ന കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ കലോത്സവത്തിൽ ഒരു സ്വാഗതഗാനത്തിന്റെ രൂപത്തിൽ 2 കവിത കുറഞ്ഞു. അതിന്റെ സമാപന വേദിയിൽ വെച്ച് അദ്ദേഹത്തെ ആദരിക്കുകയുമുണ്ടായി. 2005 കാലഘട്ടത്തിൽ ഞാൻ കാഞ്ഞിരപ്പള്ളി സബ് ജില്ലയിലേയോ ആയിരുന്ന കാലത്ത് അന്ന് കുട്ടികൾക്കുള്ള സബ് ജില്ലാ കലോത്സവം നടത്തിയ മുട്ടപ്പള്ളി തിരുവള്ളൂർ ഹൈസ്കൂളിൽ വെച്ചായിരുന്നു. 101 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെ അവിടെ പങ്കെടുത്തു. ഏതാണ്ട് 1000+ കുട്ടികളും
ഒരു 700+ അധ്യാപകരും ഉണ്ടായിരുന്ന ആ സ്റ്റേജിൽ സ്വാഗതഗാനം ആലപിക്കുവാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ പ്രായമായ ഒരു മനുഷ്യൻ വളരെ സന്തോഷത്തോടെ കടന്നു വരുന്ന കാഴ്ചയാണ് കണ്ടത്. അസം ജില്ലാ കലോത്സവം 2-3 ദിവസം നീണ്ടു നിന്നു. കലോത്സവത്തിൻ്റെ അവസാന ഭാഗത്ത് കുട്ടികൾക്കൊക്കെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടന്ന സമയത്ത് അലിയാരി കുഞ്ഞിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു ട്രോഫി ഞാൻ ഹെഡ്മാഷന്മാരോട് പറഞ്ഞ് ഉണ്ടാക്കിച്ച് ആ സ്റ്റേജിൽ വെച്ച് തന്നെ നൽകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ഞാൻ പലതും വായിച്ചു. ഈയിടെ ഒരു കവിത വായിക്കാൻ ഇടയായി. ഇപ്പോൾ ജാതി മത ദ്വേഷങ്ങളൊക്കെ കത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവതലമുറയ്ക്കും അതുപോലെ യുവാക്കൾക്കും പ്രായമായവർക്കും ഒക്കെ വളരെ ബോധം ജനിപ്പിക്കുന്ന വളരെ നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കവിതയാണ്. ഈ പ്രപഞ്ചത്തിന് മതമില്ല, ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യരാണ് മതങ്ങളെ സൃഷ്ടിക്കുന്നത്. ഈ ജാതി മത വിദ്വേഷങ്ങൾ സൃഷ്ടിക്കുന്നത് മനുഷ്യരാണ്. ദൈവ സ്നേഹമാണ്, സത്യമാണ്, ദൈവം എല്ലാവരിലുമുണ്ട് എന്നുള്ള അടിസ്ഥാനപരമായ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് രചിച്ചിരിക്കുന്ന ആ കവിത വളരെയധികം മനോഹരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഒരു ഗ്രാമീണനായി ജനിച്ചു വളർന്ന അലിയാരുകുഞ്ഞ് ആ ഹരിതാഭ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളിലും പ്രകടമാണ്. സൗഹൃദങ്ങളെന്നും അലിയാരുകുഞ്ഞിനെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. ചെറുപ്പം മുതൽ നിഷ്കളങ്കമായ ഒരു ചിരിയോടെ എല്ലാവരോടും ഇടപെടുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അധ്യാപകരും സഹോദരങ്ങളും സഹപാഠികളും അങ്ങനെ നിരവധി പേർ. ചെറുപ്പകാലത്തിൽ 7-ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴത്തേക്ക് ഈ പഠിത്തം നിർത്തിപ്പോകേണ്ട ഒരു സാഹചര്യം വന്നു. അന്നേരമൊക്കെ ഒരു കലാബോധം നമ്മളിൽ ഉൾക്കൊണ്ടതാ. മലയാള മണ്ണിൻ മാധുര്യം ചാർത്തുന്ന ചിരകാല സ്വപ്നത്തിൽ തൂകി വസന്തം തളിരിടും മാമരവും ഇലകൊഴിയും പാൽമരവും ഇടതൂർന്നു നിൽക്കുന്ന കാനനഭംഗിയും. മുട്ടപ്പള്ളിയിൽ വന്നതിനു ശേഷമാണ് നിരവധി കവിതകൾ രചിക്കുവാനുള്ള ഒരു സാധ്യത അദ്ദേഹത്തിനുണ്ടായത്. ഈ നാടിന്റെ സാംസ്കാരിക പൈതൃകം അദ്ദേഹത്തിന് നൽകിയ പിന്തുണ വളരെ വലുതാണ്. അലിയാരുകുഞ്ഞിന്റെ കവിതകളുടെ ശൈലി മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ പകർത്തുക മാത്രമാണ് ചെയ്യാറുള്ളത്. വളരെ ലളിതമായ ഭാഷയിൽ വാക്കുകൾ ചേർത്തു വയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. അലങ്കാരവും വൃത്തവും ഒന്നും അതിന് ഘടകമാകാറില്ല. ഓണം വരവായി എന്ന കവിതയിൽ പറയുന്നത് ഇങ്ങനെയാണ്: കൊട്ടും കുറവയും ആർപ്പുവിളികളും മന്ദഹാസം ചെരിയുന്ന ആഘോഷ ജനങ്ങളും പൊന്നൂഞ്ഞാലിലാടുന്ന പൊന്നോമന പൈതങ്ങൾ കിന്നാരം ചൊല്ലുന്ന മുത്തശ്ശിമാരും. മലയാളിയുടെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ചില കാഴ്ചകളുടെ ഓർമ്മപ്പെടുത്തലാണ്. ജലക്ഷാമം എന്ന കവിതയിൽ പറയുന്നത്, ഒരു തുള്ളി ജലത്തിനായി തേടുന്ന വേഴാമ്പലെ പോൽ മലയുന്നു ജലത്തിനായി ഈ മലനാടൻ മക്കൾ. ഒരു കുടവും ഒക്കത്തേന്തി തെരുവേശിയിലൂടെ അകലങ്ങൾ താണ്ടി വലയുന്ന കാഴ്ചകൾ നിത്യമാണ്. വേനൽക്കാലം ഒക്കെ ആണെങ്കിൽ കാക്ക കുറെ വർഷങ്ങളായിട്ട് സ്വന്തം പൈസ മുടക്കി വണ്ടിയിൽ വെള്ളം അടിച്ച് നാട്ടിൽ കൊണ്ട് ആൾക്കാർക്ക് വിതരണം ചെയ്യാറുണ്ട്. അതുകൂടാതെ ജാതി മത ചിന്തകളൊന്നും ഇല്ലാതെ അദ്ദേഹം ജനങ്ങളുടെ പൊതുവായി ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ബന്ധപ്പെടുകയും ഒരു സാധാരണക്കാരനായി ജീവിച്ച് ഇന്നും ആ ഒരു ഇതിൽ ജീവിക്കുന്ന അപൂർവം ചില ആൾക്കാരിൽ ഒരാളാണ് കാക്ക. കാക്കയുടെ കവിതകൾ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് പച്ചയായ ജീവിതത്തിൻ്റെ യഥാർത്ഥ ചിത്രങ്ങളാണ്. നാട്ടിൻപുറത്തെ കാര്യങ്ങളും
സാധാരണ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കാക്കയുടെ കവിതകളിൽ വായിച്ചെടുക്കാൻ പറ്റുന്നത്. ഇന്നും സാധാരണ വ്യാപാരങ്ങൾ ചെയ്ത് ജീവിക്കുമ്പോൾ കുറച്ചു സമയമെങ്കിലും എഴുത്തിനു വേണ്ടി മാറ്റിവയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ഗുരുകുലം എന്ന കവിതയുടെ ഇതിവൃത്തം ഒരു വിദ്യാലയത്തിന്റെ നേർക്കാഴ്ചയാണ്. വേദാന്തങ്ങൾ ഇതിഹാസങ്ങൾ മുട്ടിട്ട് വിരിയുമീ ഗുരുകുലമേ, നിൻ അറിവിന്റെ മുത്തുമണികളാൽ കോർത്തു തീർത്ത വിദ്യാലയം, ജാതിമത ദ്വേഷമില്ല സ്നേഹമാണൻ ഗുരുകുലമേ, സത്യവും ധർമ്മവും ഒത്തുചേർന്ന ശൈശവ ഹൃദയമേ. നമ്മുടെയെല്ലാം വിദ്യാലയങ്ങളെക്കുറിച്ചുള്ള ഒരു ദൃഷ്ടാന്തമായി ഈ കവിതയെ കണക്കാക്കാം. കല്യാരുട്ടിയെ 1954 മുതൽ എൻ്റെ വീടുമായിട്ട് നല്ല ബന്ധം പുലർത്തിയ ഒരു മാന്യദേഹമാണ്. ചെറുപ്പം മുതൽ തന്നെ നല്ല അധ്വാനിയും താഴെയുള്ള ആ സഹോദരങ്ങളെയും അതുപോലെ സഹോദരിമാരെയൊക്കെ സംരക്ഷിക്കുവാൻ കഠിനാധ്വാനം ചെയ്ത് മലഞ്ചരക്ക് വ്യാപാരം ഉൾപ്പെടെയുള്ളത് ചെയ്ത് ജീവിച്ചു പോരുന്ന ഒരു ദേഹമാണ്. അതേസമയം തന്നെ നരണത്തിൻ്റെ പാരമ്പര്യം കണ്ണക്ഷപ്പണിക്കര് എന്ന് പറയുന്ന തുഞ്ചത്തെഴുത്തച്ഛനും മുമ്പേ ഉണ്ടായിരുന്ന നരണം കവികളുടെ ആ പാരമ്പര്യം നിലനിർത്തിപ്പോരുന്നു, അല്ലെങ്കിൽ അതിൻ്റേതായ വാസന ഉൾക്കൊണ്ടുകൊണ്ട് ചെറിയ ചെറിയ കവിതകളും തമാശകളും ഒക്കെ പറഞ്ഞു നടന്ന ഒരു കുട്ടിക്കാലം ആണ് അലിയാരുട്ടിയെപ്പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്. അലിയാരകുഞ്ഞിനെ സംബന്ധിച്ച് എല്ലാവർക്കും അത്ഭുതം തോന്നുന്നത്, വേണ്ടത്ര ഭാഷാ പാണ്ഡിത്യമോ വിദ്യാഭ്യാസ യോഗ്യതകളോ ഇല്ലാതെ കവിതകളുടെ രൂപത്തിൽ ആശയങ്ങളെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. എന്നാലും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു പുഞ്ചിരിയോടെ അലിയാരകുഞ്ഞു പറയും, എന്റെ മനസ്സിൽ തോന്നുന്നത് പകർത്തും. അത്രമാത്രം, സഹജീവികളെല്ലാം തുല്യരായി കാണുകയും ഉള്ളവൻ ഇല്ലാത്തവന് കൂടി കൊടുക്കണം എന്ന മഹത്വചനം പോലെ തനിക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ഭാരതഭൂമി എന്ന കവിതയിൽ പറയുന്നത് പോലെ, ഇരുളിന് മതമില്ല, വെളിച്ചത്തിനും മതമില്ല, പ്രാണവായുവിനുമില്ല മതം, ജലാശയത്തിലും മതമില്ല മനുഷ്യ, മനുഷ്യധർമ്മം മാത്രം കാണുന്നു ഞാൻ മതത്തിൽ, സമസ്ത സുന്ദരമായ ഒരു ലോകം സ്വപ്നം കാണുന്നതാണ് ഈ കവിതയിൽ. അലിയാർ ആണെന്ന് ഞാൻ വിളിക്കുന്ന ഈ വ്യക്തി ഏതാണ്ട് 30 വർഷക്കാലത്തോളം ഞാനുമായിട്ട് വലിയ സുഹൃത്ബന്ധങ്ങൾ പുലർത്തിപ്പോരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വഭാവ രീതിയാണ്. വളരെ ലാളിത്യമായ ജീവിത ശൈലിയും അതിനോടൊപ്പം സാമൂഹിക പ്രവർത്തനങ്ങളിൽ പ്രതിബദ്ധതയുള്ള ഒരാളുമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായ കഴിവ് കലാപരമായിട്ട് ഉള്ളതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കവിത എഴുതുന്നതിലും മറ്റും അദ്ദേഹം പല കവിതകളും എഴുതിയതായിട്ടും അത് മറ്റ് പലരും അംഗീകരിച്ചിട്ടുള്ളതായിട്ടും എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ സാഹിത്യത്തിലും ഈ ബിസിയായ ജീവിതത്തിൽ സാഹിത്യത്തിനും കവിതയ്ക്കുമൊക്കെ ആയിട്ട് സമയം കണ്ടെത്തിയ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിട്ട് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ ജനവിഭാഗത്തെക്കുറിച്ചും നമ്മുടെ സമൂഹത്തെക്കുറിച്ചും നമുക്കുണ്ടാകുന്ന വൈഷമ്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ ആധികാരികമായ രീതിയിൽ കവിത രചിക്കുവാൻ ഞങ്ങളൊക്കെ വിളിക്കുന്ന ശ്രീ നിരണം കാക്കായ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഈ കവിതകളൊക്കെ തന്നെ വരും കാലങ്ങളിലും ഒരു പക്ഷെങ്കിൽ വരും തലമുറയ്ക്ക് തന്നെ വളരെയധികം പ്രയോജനകരമായ രീതിയിലുള്ള കവിതകളാണ് അദ്ദേഹം എഴുതുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ
കവിതകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേന് വളരെ അർത്ഥവത്തായ കവിതകൾ. നമ്മളൊരു പക്ഷെങ്കിൽ സാധാരണ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ഉള്ള ഈ കാക്കായെ നിരന്തരം കാണുന്ന ഓരോരുത്തർക്കും തോന്നും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു കലാഹൃദയം ഉണ്ടോ എന്ന് പോലും ഒരു പക്ഷെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരു പക്ഷെങ്കിൽ ഞങ്ങളൊക്കെ അടുത്തറിയുന്ന ആ കാലഘട്ടം മുതൽ വളരെ സൗമ്യമായ രീതിയിൽ നമ്മളോട് ഇടപെടുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം രചിക്കുന്ന കവിതകൾ ഓരോന്നും തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഓരോ വ്യക്തിത്വങ്ങളെയും ആ കവിതകൾ അദ്ദേഹം പേപ്പർ എഴുതിയ പേപ്പർ കൊണ്ട് കാണിക്കുകയും ആ കവിത ആലോചിക്കുവാൻ പ്രേരിപ്പിക്കുകയും അത് നമ്മൾ ആലോചിച്ച് വരുമ്പോൾ അതിൽ നിന്നും സന്തുഷ്ടനാകുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് നമ്മുടെ ഈ നമ്മളറിയപ്പെടുന്ന ഈ നിർണം കാക്ക എന്ന് പറയുന്ന നമ്മുടെ കാക്ക. ജീവിക്കാൻ വേണ്ടി വ്യാപാരം ചെയ്യുകയും തൻ്റെ കവിതകളിലും പ്രവൃത്തികളിലുമെല്ലാം വ്യാപാരം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആശയങ്ങളും നന്മയുമായി അലിയാരുകുഞ്ഞ് തൻ്റെ ജീവിതം ശുഭ്രവസ്ത്രം പോലെ എന്നും തിളങ്ങി നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേവലം 10 or 15 കവിതകൾ മാത്രം രചിച്ച അലിയാറുകുഞ്ഞ് തൻ്റെ സഞ്ചാരപഥങ്ങളിലെല്ലാം ചെറിയ ചെറിയ സ്നേഹം പങ്കുവച്ച് സാഹിത്യയാത്രയിൽ വേറിട്ടൊരു പ്രയാണം നടത്തും. അലിയാറുകുഞ്ഞിൻ്റെ കുടുംബം, ഭാര്യ സുഹ്രാബേബി, മക്കൾ നൌഷാദ്, ഷാജി, സോഫി എന്നിവരും 7 കൊച്ചുമക്കളുമായി മുട്ടപ്പള്ളിയിൽ താമസിക്കുന്നു. ഒരുപാട് പുരസ്കാരങ്ങളൊന്നും തന്നെ തേടിയെത്തിയില്ലെങ്കിലും മുട്ടപ്പള്ളിക്കാരുടെ ഹൃദയത്തിൽ ഇദ്ദേഹത്തിന് ഒരു സ്ഥാനം ഇന്നും കരുതി വയ്ക്കുന്നുണ്ട്. അലിയാറുകുഞ്ഞ് വളരെ പ്രശസ്തനായ ഒരു കവിയല്ലെങ്കിലും നന്മയുടെ പെരുമുറ്റത്ത് ഇന്നും വാടാതെ നിൽക്കുന്ന ഒരു മുല്ലപ്പൂ പോലെയാണ്.